ഒരു സാധാരണ വേട്ടക്കഥ പോലെ തെമ്മാടിയായ ഒരു കാട്ടുപോത്തിനെ വെടിവെച്ച് കൊന്നുകൊണ്ട് അവസാനിക്കുന്ന ഒരു കഥയല്ല ഇതെന്ന് ആദ്യം തന്നെ പറയട്ടെ. ഇത് കേൾക്കുമ്പോൾ ഒരുപക്ഷേ നിങ്ങൾ നിരാശരായേക്കാം. എന്നാൽ ഞാൻ വിസ്മയത്തോടെ നോക്കിക്കാണുന്ന കരുത്തനും ധീരനുമായ ഒരു കാട്ടുപോത്തിൻ്റെ കഥയാണിത്. വടക്കൻ കോയമ്പത്തൂർ ജില്ലയിലെ കാടുകളിൽ ബൈസൺ റേഞ്ച് എന്ന് വിളിക്കുന്ന പ്രദേശത്തിൻ്റെ നെറുകയിലുള്ള ഒരു കൊച്ചു ഷോലക ഗ്രാമമായിരുന്നു ഗഡേസൽ. ഇതേ പേരിലൊരു ബംഗ്ലാവ് കൊല്ലകൽ ദിമ്പം റോഡിൻ്റെ അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്നു. മലഞ്ചെരുവിലൂടെ താഴേക്ക് പോകുന്ന ഈ റോഡിലെ 7 മൈൽ ദൂരം ഗഡേസലിനെയും ദിമ്പത്തെയും വേർതിരിക്കുന്നു. അവസാന 2 മൈൽ ദൂരത്തിൽ ഈ റോഡ് കുത്തനെ ഉയർന്ന് കിഴക്കാന്തൂക്കായ മലഞ്ചെരുവിലുള്ള ദിമ്പത്തിലെത്തുന്നു. ബിലിഗിരി രംഗൻസ് കുന്നുകളുടെ പടിഞ്ഞാറൻ ഭാഗത്തുള്ള ചെരുവുകളിലാണ് ഗഡേസൽ ഗ്രാമം സ്ഥിതി ചെയ്യുന്നത്. പച്ച പുതച്ചു നിൽക്കുന്ന പുൽത്തകിടികളാൽ സമൃദ്ധമാണ് ഈ പ്രദേശം. മലമടക്കുകളിലും താഴേക്ക് ചെരുവിലൂടെ ഒഴുകുന്ന എറിയാട് അരുവിയുടെ കരയിലും മരങ്ങളും കാടുകളും പന്തലിച്ച് നിൽക്കുന്നു. ഇങ്ങനെ പുൽമേടുകളാൽ ചുറ്റപ്പെട്ട കാടുകളെ ഷോല എന്നാണ് വിളിക്കാറ്. കിഴക്കുഭാഗത്ത് മറ്റൊരു മലനിരകളുണ്ട്. പടിഞ്ഞാറുള്ള ബിലിഗിരി രംഗൻസ് കുന്നുകളെ അപേക്ഷിച്ച് ഉയരവും ഗാംഭീര്യവും കുറഞ്ഞ കുന്നുകളാണിത്. ഈ കുന്നുകൾ നിബിഡ വനങ്ങളാൽ മൂടപ്പെട്ടിരിക്കുന്നു. 10 അടിയോളം ഉയരത്തിൽ വളർന്നു നിൽക്കുന്ന ഇഞ്ചിപ്പുല്ലുകളും കാട്ടുപനകളും ഈ കാടുകളിൽ സമൃദ്ധമായി കാണപ്പെടുന്നു. വർഷത്തിൻ്റെ മധ്യത്തിൽ ഈ പനകളിൽ നിറയെ പനങ്കുലകൾ കായ്ക്കും. പക്ഷികൾക്കും മൃഗങ്ങൾക്കും ഒരുപോലെ പ്രിയങ്കരമായ ഭക്ഷണമാണിത്. ഇങ്ങനെയുള്ള ഭൂപ്രകൃതിയും സസ്യജാലങ്ങളും ഒത്തുചേരുന്നതിനാൽ വന്യമൃഗങ്ങളുടെ ഒരു പ്രിയപ്പെട്ട സങ്കേതമാണ് ഈ പ്രദേശം. കാട്ടുപോത്തുകൾ, മ്ലാവുകൾ, കരടികൾ എന്നിവയെല്ലാം സമൃദ്ധമായി ഈ പ്രദേശങ്ങളിൽ കാണപ്പെടുന്നു. പർവ്വതങ്ങളുടെയും കുന്നുകളുടെയും നിരകൾക്കിടയിൽ വടക്കുനിന്ന് തെക്കോട്ട് നീളമുള്ള ഒരു താഴ്വര കടന്നു പോകുന്നു. ഈ താഴ്വരയുടെ വശത്തുള്ള കൊല്ലകൽ ദിമ്പം റോഡിലാണ് ഗഡേസൽ ഫോറസ്റ്റ് ബംഗ്ലാവ് സ്ഥിതി ചെയ്യുന്നത്. വലിയൊരു ബംഗ്ലാവാണിത്. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിനായി ജോലി ചെയ്യുന്ന നിരവധി തൊഴിലാളികൾക്ക് താമസിക്കുന്നതിനായി കുറെ ലയങ്ങൾ ഈ ബംഗ്ലാവിന് പിന്നിലായി സ്ഥാപിച്ചിട്ടുണ്ട്. ബംഗ്ലാവിന് തെക്ക് ഭാഗത്ത് ഒരു കുളമുണ്ട്. ഇവിടെ ഉയരം കുറഞ്ഞ ഇളം പച്ച നിറത്തിലുള്ള പുല്ലുകൾ പന്തലിച്ച് നിൽക്കുന്നു. പുള്ളിമാൻ കൂട്ടങ്ങൾ പലപ്പോഴും ഇവിടെ മേയുന്നത് കാണാം. ഭംഗിയേറിയ കൊമ്പുകളോടുകൂടിയ ഒരു വലിയ കലമാനായിരുന്നു ഒരു കൂട്ടത്തെ നയിച്ചിരുന്നത്. അതിൻ്റെ തോൾഭാഗം അസാധാരണ വിധത്തിൽ ഇരുണ്ട നിറത്തിലുള്ളതായിരുന്നു. അതിനാൽ അതിന് മുകളിലുള്ള വെളുത്ത പുള്ളികൾ നന്നായി തെളിഞ്ഞു കാണാമായിരുന്നു. മനുഷ്യനോ മൃഗമോ ആയ യാതൊരു വേട്ടക്കാരും ആ വഴി വന്നിട്ടുണ്ടാവില്ലെന്നും പച്ച പുതച്ച ആ തണുത്ത താഴ്വരയിൽ അവനൊരു പ്രഭുവിനെ പോലെ തൻ്റെ കൂട്ടത്തെ നയിച്ചുകൊണ്ട് സ്വതന്ത്രമായി വിരാജിക്കുന്നുണ്ടാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. റോഡിന് കിഴക്കുവശത്തുള്ള താഴ്ന്ന കുന്നുകളും പടിഞ്ഞാറ് പർവ്വതനിരകളുടെ അടിവാരത്തെ ആഴത്തിലുള്ള താഴ്വരയും ഈ പ്രദേശത്ത് വസിക്കുന്ന നിരവധി കാട്ടുപോത്തുകൾക്ക് വിശാലമായ മേച്ചിൽപ്പുറങ്ങൾ നൽകുന്നു. ഗണ്യമായ വലിപ്പമുള്ള ഒരു വറ്റാത്ത അരുവി ഈ താഴ്വരയിലൂടെ കടന്നു പോകുന്നു. കടുത്ത വേനൽക്കാലത്ത് പോലും ഈ അരുവിയിൽ വെള്ളം സുലഭമായിരിക്കും. അതിനാൽ കാട്ടുപോത്തിൻ കൂട്ടങ്ങൾ സ്ഥിരമായി ഈ താഴ്വരയിൽ കാണപ്പെടുന്നു. ഒരു കാട്ടുപോത്തിൻ്റെ കൂട്ടത്തിൽ 20 മുതൽ 40 വരെയോ അതിൽ കൂടുതലോ കാട്ടുപോത്തുകൾ ഉണ്ടാവാറുണ്ട്. ഇതിൽ ഭൂരിഭാഗവും സ്ത്രീകളും കുട്ടികളുമായിരിക്കും. 5 ഓ 6 മുതിർന്ന ആണുങ്ങൾ മാത്രമായിരിക്കും ഒരു കൂട്ടത്തിലുണ്ടാവുന്നത്. ഇതിൽ കരുത്തും പക്വതയുമുള്ള മുതിർന്ന കാട്ടുപോത്തായിരിക്കും കൂട്ടത്തെ നയിക്കുന്നത്. മറ്റൊരു കരുത്തനായ യുവാവ് ഇവനെ പരാജയപ്പെടുത്തി അധികാരം പിടിച്ചെടുക്കുന്നതുവരെ അവൻ തന്നെ കൂട്ടത്തെ നയിക്കും. അധികാരം പിടിച്ചെടുക്കുവാൻ ശ്രമിച്ച് പരാജയപ്പെടുന്ന കാട്ടുപോത്ത് പിന്നീട് കൂട്ടത്തിൽ നിന്നും പുറത്തു പോകുകയും ഏകാന്തവാസം നയിക്കുകയും ചെയ്യുന്നു. റിൻഡർപെസ്റ്റ് പോലുള്ള രോഗങ്ങൾ കാട്ടുപോത്തുകൾക്കൊരു ഭീഷണിയാണ്. കാട്ടിൽ മേയാൻ വിടുന്ന ഗ്രാമീണരുടെ കന്നുകാലികളിൽ നിന്നും മറ്റുമാണ് ഈ രോഗം കാട്ടുപോത്തുകളിലേക്ക് പടരുന്നത്. കന്നുകാലികളെ ബാധിക്കുന്ന മാരക രോഗമായ കുളമ്പു രോഗവും വായിലെ പുണ്ണും മൂലം കഷ്ടപ്പെടുന്നതോ അല്ലെങ്കിൽ മരിച്ച ശേഷം കഴുകന്മാർ തിന്നുന്നതോ ആയ കാട്ടുപോത്തുകളെ ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്. ഈ കഥയിലെ നായകൻ 30-ൽ പരം കാട്ടുപോത്തുകളുള്ള ഒരു കൂട്ടത്തിൻ്റെ തലവനായിരുന്നു. അതിരാവിലെ ഉദയസൂര്യൻ്റെ കിരണങ്ങളേറ്റ് തിളങ്ങുന്ന മഞ്ഞുതുള്ളികളുള്ള പ്രഭാതത്തിലും വൈകുന്നേരം 5:30 ശേഷവും 4ാം മൈൽക്കുറ്റിക്കും 38ാം മൈൽക്കുറ്റിക്കും ഇടയിൽ പലപ്പോഴും ഈ കാട്ടുപോത്തിൻ കൂട്ടത്തെ ഞാൻ കണ്ടിട്ടുണ്ട്. ഈ കാട്ടുപോത്തിൻ്റെ ഇടത്തെ കൊമ്പ് അകത്തേക്ക് വളഞ്ഞതും അതിൻ്റെ അഗ്രം മുൻപിലേക്ക് നീണ്ടതുമായിരുന്നു. അതിനാൽ ഈ കാട്ടുപോത്തിനെ തിരിച്ചറിയുക എന്നത് വളരെ എളുപ്പമുള്ള കാര്യമായിരുന്നു.
ഈ ന്യൂനത ഒരു പരിധിവരെ അവൻ്റെ ദീർഘായുസ്സിന് ഗുണകരമാണ്. കാരണം കാട്ടുപോത്തിൻ്റെ തല ഒരു ട്രോഫിയായി സൂക്ഷിച്ചു വെക്കുവാൻ ആഗ്രഹിച്ചു വരുന്ന വേട്ടക്കാരൊന്നും അവൻ്റെ വികൃതമായ വളഞ്ഞ കൊമ്പ് മൂലം അവനെ ലക്ഷ്യം വെക്കുവാൻ സാധ്യതയില്ല. അപൂർവമായി ചില വേട്ടക്കാർ ഇത്തരത്തിൽ എന്തെങ്കിലും വൈവിധ്യമുള്ള മൃഗങ്ങളെ ലക്ഷ്യം വെക്കാറുമുണ്ട്. കൊമ്പിൻ്റെ അഗ്രം മുൻപിലേക്ക് നീണ്ടു നിൽക്കുന്നത് മറ്റു പോത്തുകളുമായുള്ള യുദ്ധത്തിൽ അവനൊരു ആനുകൂല്യം നൽകുന്നു. അതിനാലായിരിക്കും ഇത്രയും നീണ്ട കാലയളവിൽ കൂട്ടത്തിൻ്റെ നേതൃത്വം കൈയാളുവാൻ അവന് സാധിച്ചത്. രാത്രികളിൽ ഞാൻ ദിമ്പം കൊല്ലകൽ റോഡിൽ ഡ്രൈവിന് പോകുമ്പോൾ ഞാൻ എൻ്റെ സ്പോട്ട് ലൈറ്റ് പ്രകാശിപ്പിച്ചുകൊണ്ട് റോഡിന് ഇരുവശവും നിരീക്ഷിക്കും. ഇങ്ങനെയുള്ള അവസരങ്ങളിൽ പലപ്പോഴും എൻ്റെ സ്പോട്ട് ലൈറ്റിൻ്റെ പ്രകാശം ഈ കാട്ടുപോത്തിൻ്റെ തീക്ഷ്ണമായ കണ്ണുകളെ പ്രതിഫലിപ്പിച്ചിട്ടുണ്ട്. കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് ഞാൻ ബിലിഗിരി രംഗൻസ് പർവ്വതനിരയുടെ താഴത്തെ ചെരുവുകളിൽ നടക്കാൻ പോകുമ്പോഴാണ് എൻ്റെ ശ്രദ്ധ ഈ കാട്ടുപോത്തിലേക്ക് ആദ്യമായി ആകർഷിക്കപ്പെട്ടത്. പ്രധാന റോഡിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തു നിന്ന് വനത്തിലൂടെ പോകുന്ന ഒരു റോഡുണ്ട്. ഇത് ഗഡേസൽ ഗ്രാമത്തിൻ്റെ അതിർത്തിയിലൂടെ കടന്നു പോകുന്നു. പിന്നീട് അരുവി മുറിച്ചു കടന്ന് പർവ്വതനിരയുടെ താഴ്വാരത്തുള്ള മനോഹരമായ ഒരു ബംഗ്ലാവിലേക്ക് എത്തുന്നു. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ കാപ്പിത്തോട്ടങ്ങളുടെ ഉടമയായ റാൻഡോൾഫ് മോറിസിൻ്റെ ഉടമസ്ഥതയിലുള്ള ഒരു ബംഗ്ലാവായിരുന്നു ഇത്. ഒരു പ്രമുഖ വേട്ടക്കാരൻ കൂടിയായിരുന്ന അദ്ദേഹം ഗെയിം ഹണ്ടിങ്ങിനെക്കുറിച്ച് നിരവധി ലേഖനങ്ങളും രചിച്ചിട്ടുണ്ട്. അന്ന് രാവിലെ ഞാൻ ഈ ലോഡ്ജ് കടന്നുപോയി. പിഞ്ഞാണം പോലുള്ള ഈ താഴ്വരയെ മറികടന്ന് ഒരു കുന്നിൻ മുകളിലേക്ക് നടക്കുകയായിരുന്നു. പെട്ടെന്ന് ഉഗ്രമായ ശബ്ദങ്ങൾ ഞാൻ കേട്ടു. താമസിയാതെ രണ്ട് കാട്ടുപോത്തുകൾ യുദ്ധം ചെയ്യുന്ന കാഴ്ച ഞാൻ കണ്ടു. ഞാൻ അതിന് സമീപത്തേക്ക് പോയി ഒരു കുറ്റിക്കാടിനു പിന്നിൽ മറഞ്ഞിരുന്നു. ഇപ്പോൾ എന്നിൽ നിന്നും 300 യാർഡ് അകലെയുള്ള താഴ്വരയിൽ കാട്ടുപോത്തുകൾ ഏറ്റുമുട്ടുന്ന കാഴ്ച വ്യക്തമായി എനിക്ക് കാണാം. കൊമ്പുകൾ കൂട്ടിക്കുരുത്ത് നെറ്റിയിൽ തള്ളി അവ പരസ്പരം ശക്തി പ്രയോഗിച്ച് എതിരാളിയെ പിന്നിലേക്ക് തള്ളിയിടുവാൻ ശ്രമിക്കുന്നു. ചെറിയ ഇടവേളകളിൽ അവ കൊമ്പുകൾ വേർപ്പെടുത്തിയ ശേഷം പൂർവാധികം ശക്തിയോടെ വീണ്ടും ഏറ്റുമുട്ടുന്നു. പ്രത്യേക രീതിയിൽ വളഞ്ഞ കൊമ്പുള്ള ഒരു കാട്ടുപോത്തിന് ഏറ്റുമുട്ടലിൽ മുൻതൂക്കമുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അതിൻ്റെ കഴുത്തിൽ നിന്നും തോളിൽ നിന്നുമുള്ള മുറിവുകളിൽ നിന്നും രക്തം ഒലിക്കുന്നുണ്ടായിരുന്നു. അടുത്ത 20 മിനിറ്റോളം യുദ്ധം നീണ്ടു നിന്നു. അവയുടെ മുഖം ചോര കൊണ്ട് നിറഞ്ഞിരിക്കുന്നത് അത്രയും അകലെയായിരുന്നിട്ടുകൂടി എനിക്ക് വ്യക്തമായി കാണുവാൻ സാധിച്ചിരുന്നു. രണ്ടുപേരും നന്നായി അവശരായിരുന്നതായി എനിക്ക് മനസ്സിലായി. അവയുടെ വായിൽ നിന്നും നുരയും പതയും പുറപ്പെടുന്നത് കാണാമായിരുന്നു. എങ്കിലും പരസ്പരം വിട്ടുകൊടുക്കാതെ അവ ഏറ്റുമുട്ടൽ തുടർന്നുകൊണ്ടിരിക്കുന്നു. അന്നായിരുന്നു കാട്ടുപോത്തുകൾ തമ്മിൽ ഏറ്റുമുട്ടുന്നത് ഞാൻ ആദ്യമായി കണ്ടത്. അതിനാൽ ഏറ്റുമുട്ടലിൻ്റെ അന്ത്യം എന്താകുമെന്ന് അറിയുവാൻ എനിക്ക് ആകാംക്ഷയുണ്ടായിരുന്നു. കാറ്റ് എനിക്ക് അനുകൂലമായി വീശുന്നതിനാൽ അവിടെ തന്നെ തുടരുവാൻ ഞാൻ തീരുമാനിച്ചു. അഗ്രം മുൻപിലേക്ക് നീണ്ട കൊമ്പോടുകൂടിയ കാട്ടുപോത്തിന് ഇപ്പോൾ കാര്യങ്ങൾ എളുപ്പമായെന്ന് തോന്നുന്നു. കാരണം എതിരാളിയുടെ ശരീരം രക്തത്തിൽ കുളിച്ചിരുന്നു. അവൻ്റെ ശരീരത്തിലും പരുക്കുകൾ ഏറ്റിരുന്നുവെങ്കിലും എതിരാളിയെ തറ പറ്റിക്കുന്നതിൽ അവൻ വിജയിച്ചു. 10 മിനിറ്റുകൾ കൂടി കഴിഞ്ഞതോടെ ഗുരുതരമായി പരിക്കേറ്റ കാട്ടുപോത്ത് പിൻവാങ്ങുന്നതിൻ്റെ ലക്ഷണങ്ങൾ കാട്ടിത്തുടങ്ങി. നിരവധി തവണ അത് മുട്ടുകുത്തി നിലത്തേക്ക് വീണു. ഇത്തരത്തിലുള്ള ഓരോ വീഴ്ചയിലും എതിരാളിയുടെ മുൻപിലേക്ക് നീണ്ട കൊമ്പ് അതിൻ്റെ ശരീരത്തിൽ മാരകമായ മുറിവുകൾ ഏൽപ്പിച്ചു. ഒടുവിൽ അത് പരാജയം സമ്മതിച്ച് പിന്തിരിഞ്ഞോടി. വിജയിച്ച കാട്ടുപോത്ത് അതിനെ തുരത്തിക്കൊണ്ട് പിന്നാലെ പാഞ്ഞു. ഒടുവിൽ അവ എൻ്റെ കാഴ്ചയിൽ നിന്നും അപ്രത്യക്ഷമായി. പിന്നീട് ഞാൻ പോരാട്ടം നടന്ന സ്ഥലത്ത് പോയി പരിശോധിച്ചു. കാട്ടുപോത്തുകൾ ഏറ്റുമുട്ടിയ സ്ഥലത്ത് വലിയ വൃത്താകൃതിയിൽ പുല്ലുകൾ തകർന്നു കിടക്കുന്നു. എല്ലായിടത്തും അവയുടെ കുളമ്പുകൾ ആഴത്തിൽ പതിഞ്ഞതിൻ്റെ അടയാളങ്ങളും ചോരപ്പാടുകളും വായിൽ നിന്നുള്ള നുരയും പതയും വീണ് കിടക്കുന്നത് ഞാൻ കണ്ടു. രണ്ടാമത് ഞാൻ അവനെ കണ്ടതും തികച്ചും യാദൃച്ഛികമായിരുന്നു. ഒരിക്കൽ ഞാൻ ഗഡേസൽ ഗ്രാമത്തിലെത്തിയപ്പോൾ ഗ്രാമീണരുടെ രണ്ട് പശുക്കളെ കടുവ കൊന്നതായി അറിയിച്ചു. വൈകുന്നേരങ്ങളിൽ ഈ കടുവ പലപ്പോഴും സമീപത്തുള്ള കുളത്തിൽ വെള്ളം കുടിക്കുവാനായി എത്തുമെന്നും ഫയർലൈൻ മുറിച്ചു കടന്ന് റോഡിന് കുറുകെ സഞ്ചരിക്കുന്നത് പലപ്പോഴും കണ്ടിട്ടുണ്ടെന്നും ക്ഷോലകകൾ എന്നോട് പറഞ്ഞിരുന്നു. അതിൻപ്രകാരം കടുവയുടെ കാൽപ്പാടുകൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് പരിശോധിക്കുവാൻ വൈകുന്നേരം 4:30 ഞാൻ കുളത്തിന് സമീപത്തേക്ക് പോയി. അവിടെ കടുവയുടെ പുതിയ കാൽപ്പാടുകളൊന്നും കാണുവാൻ സാധിച്ചില്ല. എന്നാൽ മാനുകളും കാട്ടുപോത്തുകളും പന്നികളും ഉൾപ്പെടെ നിരവധി മൃഗങ്ങൾ അവിടെ വെള്ളം കുടിക്കുവാൻ വന്നതായി കാണപ്പെട്ടു. കാട്ടുപോത്തുകളുടെ ട്രാക്കുകൾക്കിടയിൽ
ആഴത്തിൽ പതിഞ്ഞിരുന്ന വലിയൊരു കാൽപ്പാട് എന്റെ ശ്രദ്ധ ആകർഷിച്ചു. ശരീരഭാരം കൂടുതലുള്ള ഒരു കൂറ്റൻ കാട്ടുപോത്തിൻ്റെതാണ് അതെന്ന് എനിക്ക് തോന്നി. കുളത്തിനു ചുറ്റും അവൻ്റെ നിരവധി കാൽപ്പാടുകൾ ഞാൻ കണ്ടെത്തി. അതിൽ നിന്നും അവൻ അവിടുത്തെ ഒരു നിത്യ സന്ദർശകനാണെന്ന് എനിക്ക് മനസ്സിലായി. എൻ്റെ കൂടെ വന്ന ഷോലകയെ ഈ കാൽപ്പാടുകൾ കാണിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു വലിയ കാട്ടുപോത്തിനെ കണ്ടിട്ടുണ്ടോ എന്ന് ഞാൻ ചോദിച്ചു. ഇതവർക്ക് സുപരിചിതമായ മൃഗമാണെന്നും ഒരു കൊമ്പ് മുൻപിലേക്ക് വളഞ്ഞ കാട്ടുപോത്താണിതെന്നും അയാൾ എന്നോട് മറുപടി പറഞ്ഞു. അപ്പോൾ മുൻപ് യുദ്ധത്തിൽ വിജയിച്ച കാട്ടുപോത്തിനെക്കുറിച്ച് ഞാൻ ഓർത്തു. അതുതന്നെയായിരിക്കും ഈ കാട്ടുപോത്തെന്ന് ഞാൻ ഉറപ്പിച്ചു. കാരണം ഇത്തരം വൈകല്യങ്ങൾ കാട്ടുപോത്തുകളുടെ ഇടയിൽ വളരെ അപൂർവമാണ്. ഈ കാട്ടുപോത്തിൻ കൂട്ടം സമീപത്തു തന്നെ ഉണ്ടാകുവാൻ സാധ്യതയുണ്ടെന്നും കുറച്ചു ദൂരം ട്രാക്കുകൾ പിന്തുടർന്നാൽ അവയെ കണ്ടെത്താനാവുമെന്നും ഷോലക എന്നോട് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ കാട്ടുപോത്തിൻ്റെ ട്രാക്കുകൾ പിന്തുടർന്ന് കാട്ടുവഴികളിലൂടെ സഞ്ചരിച്ചു. ഒരു ഇടുങ്ങിയ പാതയിലൂടെ ഞങ്ങൾ സഞ്ചരിക്കുകയായിരുന്നു. അപ്പോഴേക്കും ഞങ്ങളുടെ മുൻപിലുള്ള ഉയർന്ന പുല്ലുകൾക്കിടയിലൂടെ ഒരു കാട്ടുപോത്തിൻ്റെ തലയും തോൾഭാഗവും പുറത്തേക്ക് നീണ്ടുവന്നു. ഞങ്ങളിൽ നിന്നും വെറും 30 യാർഡ് മാത്രം അകലത്തിലായിരുന്നു അത് നിന്നിരുന്നത്. അതെൻ്റെ സുഹൃത്തായ മുൻപിലേക്ക് വളഞ്ഞ കൊമ്പുള്ള കാട്ടുപോത്ത് തന്നെയായിരുന്നു. അവൻ പരിഭ്രമത്തിൻ്റെ യാതൊരടയാളവും കാണിച്ചില്ല. മറിച്ച് അവിടെ തന്നെ നിന്നുകൊണ്ട് ഞങ്ങളെ തുറച്ചു നോക്കിക്കൊണ്ടിരുന്നു. ഞങ്ങൾ ശ്രദ്ധാപൂർവം ഒരു 10 യാർഡുകൾ കൂടി മുൻപിലേക്ക് നീങ്ങി. അപ്പോഴേക്കും ഒരു വലിയ ശബ്ദത്തോടെ അവൻ പിന്തിരിഞ്ഞ് പുല്ലുകൾക്കിടയിൽ അപ്രത്യക്ഷനായി. പിന്നീട് പല അവസരങ്ങളിലും റോഡരികിലും മറ്റും ഞാൻ അവനെ നിരവധി തവണ കണ്ടു. എന്നാൽ ഓർമ്മയിൽ തങ്ങി നിൽക്കുന്ന മറ്റൊരു സംഭവമുണ്ട്. ഈ പ്രദേശത്തെ ഒരു വേട്ടക്കാരൻ റോഡരികിൽ വെച്ച് ഒരു പെൺ കാട്ടുപോത്തിനെ തൻ്റെ ജീപ്പിലിരുന്ന് വെടിവെച്ചു കൊന്നു. എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാക്കുന്നതിന് മുൻപ് തന്നെ ഒരു കൂറ്റൻ കാട്ടുപോത്ത് ജീപ്പ് കുത്തിമറിച്ചിട്ടു. ഭാഗ്യത്തിന് ജീപ്പ് ഒരു കലുങ്കിൽ ചാരി നിന്നതിനാൽ ചെരിവിലേക്ക് വീഴാതെ രക്ഷപ്പെട്ടു. ഒടിഞ്ഞ കാലും തകർന്ന തോക്കുമായി ജീവനോടെ രക്ഷപ്പെടുവാൻ അയാൾക്ക് സാധിച്ചു. കുറച്ച് മാസങ്ങൾക്ക് ശേഷം ഗഡേസൽ സന്ദർശിക്കുമ്പോഴാണ് ഞാൻ ഈ സംഭവം അറിയുന്നത്. വേട്ടക്കാരനൊപ്പമുണ്ടായിരുന്ന ഷോലക ജീപ്പ് കുത്തിമറിച്ചിട്ട കാട്ടുപോത്ത് മുൻപിലേക്ക് വളഞ്ഞ കൊമ്പുള്ള കാട്ടുപോത്ത് തന്നെയാണെന്ന് സാക്ഷ്യപ്പെടുത്തി. ഇതിനുശേഷം കുറേ കാലം കഴിഞ്ഞ് 1953 നവംബറിൽ ഞാൻ ദിമ്പത്തിലേക്ക് കാറിൽ യാത്ര ചെയ്യുകയായിരുന്നു. ഗഡേസലിൽ നിർത്തുവാനുള്ള ഒരു പദ്ധതിയും എനിക്കില്ലായിരുന്നു. എന്നാൽ വഴിയിൽ വെച്ച് യാദൃച്ഛികമായി എൻ്റെ ഷോലക സുഹൃത്ത് രാജനെ ഞാൻ കണ്ടുമുട്ടി. ഞാൻ കാറ് നിർത്തി അയാളോട് കുശലാന്വേഷണം നടത്തി. അപ്പോൾ അയാൾ എന്നോട് ഒരു ദിവസം മുൻപ് നടന്ന ഒരു സംഭവത്തെക്കുറിച്ച് പറഞ്ഞു. ഒരു ദിവസം മുൻപുള്ള രാത്രിയിൽ അവർ കടുവയുടെ തുടർച്ചയായുള്ള ഗർജനങ്ങൾ കേട്ടിരുന്നു. ശബ്ദങ്ങൾ കേട്ടതിൽ നിന്നും കടുവ ഏതോ മൃഗവുമായി സംഘട്ടനത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണെന്ന് അവർക്ക് മനസ്സിലായി. എന്നാൽ ശബ്ദങ്ങൾ തുടർന്നതോടെ കാട്ടുപന്നിയെപ്പോലുള്ള കടുവയുടെ സാധാരണ ഇരകളുമായുള്ള ഏറ്റുമുട്ടൽ അല്ല അതെന്ന് അവർക്ക് മനസ്സിലായി. ആനയോ മറ്റോ ആയിരിക്കുമോ എന്നവർ പിന്നീട് സംശയിച്ചു. എന്നാൽ ആന സംഘട്ടനങ്ങളിൽ ഏർപ്പെടുമ്പോൾ തുടർച്ചയായി ചിഹ്നം വിളിക്കും. പക്ഷെ അങ്ങനെയുള്ള ശബ്ദമൊന്നും അവർ കേട്ടിരുന്നില്ല. കടുവയുടെ അലർച്ചകളിൽ നിന്നും അതിന് മാരകമായ പരിക്കുകൾ ഏറ്റിരിക്കുവാനുള്ള സാധ്യതയുണ്ടെന്ന് അവർക്ക് മനസ്സിലായി. ക്രമേണ ശബ്ദങ്ങൾ നിലച്ചു. പിറ്റേന്ന് രാവിലെ ഷോലകകൾ ശബ്ദം കേട്ട സ്ഥലത്തേക്ക് പോയി. ഒടുവിൽ യുദ്ധം നടന്ന സ്ഥലത്തെ തകർന്ന അടിക്കാടുകൾക്കിടയിൽ നിന്നും ഒരു കടുവയുടെ ജഡം അവർ കണ്ടെത്തി. ഒരു കൂറ്റൻ കാട്ടുപോത്തിൻ്റെ കൊമ്പുകൾ കടുവയുടെ ശരീരത്തിൽ തലങ്ങും വിലങ്ങും ആഴത്തിലുള്ള മുറിവുകൾ ഏൽപ്പിച്ചിരിക്കുന്നു. അവർ അപ്പോൾ തന്നെ കടുവയുടെ തോലുരിഞ്ഞെടുത്ത് ഗ്രാമത്തിലേക്ക് കൊണ്ടുവന്നു. ഇത് കേട്ട ഉടനെ തന്നെ ഞാൻ രാജനെയും കാറിൽ കയറ്റി ഗഡേസൽ ഗ്രാമത്തിലേക്ക് പോയി. അവിടെ എത്തിയപ്പോൾ ഉണങ്ങുന്നതിനായി ചാരം തേച്ച് വെയിലത്തിട്ടിരിക്കുന്ന കടുവയുടെ തോല് ഞാൻ കണ്ടു. കാട്ടുപോത്തിൻ്റെ കൊമ്പുകൾ കടുവയുടെ ശരീരത്തിൽ നിരവധി മുറിവുകൾ ഉണ്ടാക്കിയതായി തോല് പരിശോധിച്ചതിൽ നിന്നും എനിക്ക് മനസ്സിലായി. കാട്ടുപോത്തിൻ്റെ കൊമ്പ് തുളച്ചു കയറിയതുമൂലമുള്ള 5-ൽ പരം വലിയ ദ്വാരങ്ങൾ കടുവയുടെ ശരീരത്തിലുണ്ടായിരുന്നു. അതിൽ ഇടതുഭാഗത്തെ ഒരു കുത്ത് കടുവയുടെ നെഞ്ചിലൂടെ കടന്നു പോയിരുന്നു. കടുവയും കാട്ടുപോത്തും തമ്മിലുള്ള പോരാട്ടം നടന്ന സ്ഥലം പരിശോധിക്കണമെന്ന് എനിക്ക് അതിയായ താല്പര്യം തോന്നി. കാർ ഗഡേസൽ ഗ്രാമത്തിൽ ഉപേക്ഷിച്ച് ഒരു കൂട്ടം ഷോലകൾക്കൊപ്പം ഞാൻ പോരാട്ടം നടന്ന സ്ഥലത്തേക്ക് പോയി. ഗ്രാമത്തിൽ നിന്നും അരമൈൽ സഞ്ചരിച്ചപ്പോഴേക്കും ഞങ്ങൾ ആ പ്രദേശത്തെത്തി.
കടുവയുടെ ജഡം കിടന്നിരുന്ന സ്ഥലം ശോലകകൾ എനിക്ക് കാട്ടിത്തന്നു. തകർന്നു കിടന്ന അടിക്കാടുകൾ രക്തം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. കടുവയെ വകവരുത്തിയ കാട്ടുപോത്തിനും നന്നായി പരിക്കേറ്റിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. കാട്ടുപോത്തും കുറച്ചു ദൂരം പോയ ശേഷം മരിച്ചിരിക്കുവാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ മരണാസന്നനായി അടുത്തെവിടെയെങ്കിലും തന്നെ ഉണ്ടാകും എന്ന് ഞാൻ അനുമാനിച്ചു. കാരണം ഇത്രയേറെ മാരക പരിക്കുകളുമായി അത് അധിക ദൂരം സഞ്ചരിക്കുവാൻ സാധ്യതയില്ല. ചോരപ്പാടുകൾ പിന്തുടർന്ന് മുൻപിലേക്ക് പോയി പരിശോധിക്കുവാൻ ഞാൻ തീരുമാനിച്ചു. ചോരപ്പാടുകൾ ഞങ്ങളെ ചെരുവിലൂടെ അരുവിയിലേക്ക് നയിച്ചു. കാട്ടുപോത്ത് കാട്ടിലൂടെ രക്തത്തിൻ്റെ വിശാലമായ ഒരു പാത ഉപേക്ഷിച്ചതിനാൽ ഒരു പുതിയ ട്രാക്കർക്ക് പോലും ആ പാത പിന്തുടരുവാൻ കഴിയുമായിരുന്നു. അരുവിയിലെത്തിയ ഞങ്ങൾ അവിടെ കാട്ടുപോത്തിനെ കണ്ടു. അരുവിയിലെ വെള്ളത്തിൽ പാതി മുങ്ങി നിൽക്കുന്ന ഒരു മരത്തിന് ചുവട്ടിൽ അവൻ നിൽക്കുന്നു. അത് മുൻപിലേക്ക് വളഞ്ഞ കൊമ്പുള്ള ഗഡേസലിലെ കൂറ്റൻ കാട്ടുപോത്ത് തന്നെയായിരുന്നു. വെള്ളത്തിൻ്റെ ഇരമ്പൽ മൂലം ഞങ്ങൾ അവിടെ എത്തിയത് അവൻ കേട്ടിരുന്നില്ല. ഞങ്ങൾ അരുവിയുടെ സമീപത്തെത്തിയപ്പോൾ അവൻ തിരിഞ്ഞ് ഞങ്ങൾക്ക് അഭിമുഖമായി നിന്നു. അവൻ്റെ മുഖത്ത് അവശതയോ ഭയമോ ഉണ്ടായിരുന്നില്ല. പക്ഷേ അവൻ്റെ കഴുത്തിലും മുഖത്തും മുതുകിലുമെല്ലാം ആഴത്തിലുള്ള മുറിവുകൾ കാണാമായിരുന്നു. വയറിൻ്റെ താഴ്ഭാഗം കീറി അതിൽ നിന്നും വെളുത്ത എന്തോ ഒന്ന് വെള്ളത്തിലേക്ക് നീണ്ടു കിടക്കുന്നു. കുറച്ചു നിമിഷങ്ങൾ ഞങ്ങളെ തുറച്ചു നോക്കിയ ശേഷം അവൻ പിന്തിരിഞ്ഞ് സാവധാനം കാട്ടിലേക്ക് കയറിപ്പോയി. അവൻ്റെ ശരീരത്തിലേറ്റ മാരക മുറിവുകൾ മൂലം അവൻ രക്ഷപ്പെടാനുള്ള സാധ്യത വിരളമാണ്. അതിനാൽ ഒരു വെടിയുതിർത്ത് അവനെ വേദന മൂലമുള്ള ദുരിതങ്ങളിൽ നിന്നും മോചിതനാക്കിയാലോ എന്ന് ഒരു നിമിഷം ഞാൻ ചിന്തിച്ചു. പക്ഷേ കടുവയുമായുള്ള കടുത്ത പോരാട്ടത്തിൽ വിജയസ്ത്രീ ലാളിതനായി അഭിമാനത്തോടെ നിൽക്കുന്ന അവനെ അവസാനിപ്പിക്കുവാൻ എനിക്ക് മനസ്സു വന്നില്ല. ഇനിയും ഒരിക്കലും അവനെ കാണുവാൻ സാധിക്കുകയില്ലല്ലോ എന്ന വിഷമത്തോടെ ഞാൻ ഗ്രാമത്തിലേക്ക് തിരിച്ചു നടന്നു. കുറച്ചു കാലങ്ങൾക്ക് ശേഷം വീണ്ടും ഞാൻ ഗഡേസൽ സന്ദർശിച്ചു. ഒരു സായാഹ്നത്തിൽ റോഡിന് കിഴക്കുഭാഗത്തുള്ള കുളത്തിൻ്റെ സമീപത്ത് മേഞ്ഞുകൊണ്ടിരുന്ന കാട്ടുപോത്തിൻ കൂട്ടത്തിൻ്റെ നടുവിൽ നമ്മുടെ നായകനെ കണ്ട് ഞാൻ അമ്പരന്നു. അവൻ്റെ പ്രിയപ്പെട്ട കൂട്ടത്തിനെ നയിച്ചുകൊണ്ട് പ്രൗഢിയോടെ അവയുടെ നടുവിൽ തല ഉയർത്തി നിൽക്കുകയായിരുന്നു ഗഡേസലിലെ ആ ധീര യോദ്ധാവ്.